നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ മുന്നോട്ട് പോക്കിൽ ആരാധകർക്ക് ആശങ്കയുണ്ട്, അസംതൃപ്തിയുണ്ട്. മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു ഘട്ടമാണിത്. അവരുടെ നായകൻ മാർക്കിഞ്ഞോസിന്റെ ഫോമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചും പോലും വിമർശനങ്ങൾ വരുന്നു. ആ ഘട്ടത്തിൽ പി എസ് സിയുടെ നായകൻ മാർക്കിഞ്ഞോസിന് പറയാനുള്ളത് ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല, ക്യാപ്റ്റൻ ആംബാൻഡ് തൻ്റെ കയ്യിലായിരിക്കും, പക്ഷേ ടീമിൽ മറ്റ് ലീഡേഴ്സുമുണ്ട്, ലോക്കർ റൂമിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ആർ എം സി സ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ സഹതാരങ്ങൾ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏത് തരത്തിൽ ഇതുവരെ മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അത് എന്നിൽ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളൊരു ക്യാപ്റ്റനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, ശരിയാണ്, നിങ്ങൾ കൂടുതൽ ടാർഗറ്റഡ് ആകും, നിങ്ങൾ കൂടുതൽ എക്സംപ്ലറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ള താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ സഹതാരങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ. നിങ്ങൾ എന്താണോ അങ്ങനെയായി തന്നെ നിങ്ങൾ തുടരുകയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വേണ്ടത്. പിന്നെ ടീമിൽ മറ്റ് ലീഡേഴ്സും ഉണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ ടീമിൽ ക്യാപ്റ്റൻ ആംബാൻഡ് എനിക്ക് മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും മറ്റ് ലീഡേഴ്സുമുണ്ട്, അവർ ടീമിൽ ലോക്കർ റൂമിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കാറുമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അയാൾ ഏറ്റെടുക്കണം എന്നൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മാർക്കിഞ്ഞോസ് പറയുന്നത്. എന്തായാലും പി എസ് സിയുടെ സൂപ്പർ താരങ്ങൾ നെയ്മർ ജൂനിയറും കിലിയൻ എംബാപ്പയും ലിയോ മെസ്സിയും ഒക്കെ ഒരുപാട് മത്സരങ്ങളൊക്കെ കളിച്ച് വലിയ പരിചയ സമ്പന്നരായിട്ടുള്ള താരങ്ങളാണ്. കൂടാതെ സെർജിയോ റാമോസ് അവിടെയുണ്ട്. പിന്നെ പി എസ് സിയുടെ കാര്യത്തിൽ മാർക്കോ വെരാറ്റിയെ പോലെ അവിടെ ഒരുപാട് കാലം കളിച്ചിട്ടുള്ള താരമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റനെ സഹായിക്കാൻ സർവ്വസന്നദ്ധരായിട്ട് അവിടെ ഉള്ളപ്പോൾ മാർക്കിഞ്ഞോസിന് ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുപോകാം.